Friends, hello everyone. Video we are going to Delux Motors. This is a very down payment, nice model, single ownership, nice kiddle vehicle. Sedan, SUV, and Kuranya, but it will allow Anangal video it on the Amandatula. The showroom in a location, Malappuram Jilla, Malappuram Town, and Delux Motors, the other Malappuram, Calicut route, like Machingal, Nere, Palakkad, Calicut, National Highway, and the other Malappuram Town in the Ayesha, 2 kilometers, Calicut, Bathe, Yatra, Idal, Amuk, Shoromagana, upon air Amuk, video to walk. Maruti Suzuki Vitara Prasa. Diesel and Vernela. Diesel mileage at Pradeshika. Mileage or Padinette Patamba, the Idiva de Pradeshika. Idiva de Veranoka mileage of Pradeshika, Teshanala Dilila. Pin accident of Freddy Garing Onula. Onula. Ethan option there. ZTDI plus full option. Full company fitting slip. AC posturing, photo power windows, underlock, music system, rear wiper, steering, volume control, cold control, cruise control. Cruise control വരുന്നില്ല അല്ല കമ്പനി അലോയ്സ് ഉണ്ട് പിന്നെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല റീപ്ലേസ് ഒന്നും ഇല്ല ഇല്ല നമ്മൾ പക്കാ ഗ്യാരണ്ടി അതെ ഓക്കേ ഓണർഷിപ്പ് എത്രയായിരുന്നു വരുന്നത് ഓണർഷിപ്പ് ഇപ്പോ സെക്കൻഡ് ആയിട്ടുണ്ട് സെക്കൻഡ് ഓണർ ആണ് വരുന്നത് കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട് 116000 116 ഓടിയിട്ടുണ്ട് നമ്മൾ എത്ര രൂപയാണ് പ്രതീക്ഷിക്കുന്നത് 825000 രൂപയാണ് നമ്മൾ 825 ചോദിക്കുന്ന പ്രൈസ് നെഗോഷ്യബിൾ ആണ് പ്രൈസ് ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കാം പറ്റും അതില് നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും ലോൺ ഒരു 7.5 7.5 ആ റേഞ്ചിലൊക്കെ ചെയ്തു കൊടുക്കാം നല്ല പ്രൊഫൈൽ ആണെങ്കിൽ മാരുതി സുസുക്കി വിറ്റാര പ്രസ ഡീസൽ ആണ് അത്യാവശ്യം മൈലേജ് കിട്ടും പെർഫോമൻസ് ഉണ്ടാവും ഫുൾ കമ്പനി ഫിറ്റിംഗ്സിൽ വരുന്ന ZDI പ്ലസ് 2017 മോഡൽ സെക്കൻഡ് ഓണർ 116 ഓട്ടം അതിൽ 825 നമ്മൾ ആസ്കിങ് അതിലൊരു 7.5 വരെ നമുക്ക് ലോണും ചെയ്യാം അപ്പോൾ ഒരു 75,000 ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി സുഖമായിട്ട് ഇറക്കാം ടയോട്ട ഇന്നോവ എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് ഇത് 2012 റീ രജിസ്റ്റേർഡ് വി ഇന്നോവ ആണ് വി ആണ് 2012 ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ഇനേഷ ആണ് സെഡ് ഒക്കെ വരുന്നത് അപ്പോൾ ഫുൾ കമ്പനി ഫിറ്റിംഗ്സിൽ വരുന്ന വി ഓപ്ഷന് എസി പോസ്റ്ററിംഗ് ഫോട്ടോ പവർ വിൻഡോ സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്നുണ്ട് അത്യാവശ്യം ആക്സിഡന്റ് ഫ്രണ്ട് കാര്യങ്ങളൊന്നും എന്തെങ്കിലും ഉണ്ടോ ആക്സിഡന്റ് ഒന്നും കാണുന്നില്ല പക്ഷെ ഒരു ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് കാണുന്നുണ്ട് റീപ്ലേസ്ഡ് ആണ് അപ്രോണ് പ്രശ്നങ്ങൾ അപ്രോണ് ചേസ് ഒന്നും പ്രശ്നങ്ങളില്ല പ്രശ്നങ്ങളൊന്നുമില്ല അതൊക്കെ നമുക്ക് ഗ്യാരണ്ടി ഗ്യാരണ്ടി ആണ് ഓക്കെ 2012 മോഡൽ വി ഏകദേശം ഒരു 12-13 ഒക്കെ മൈലേജ് പ്രതീക്ഷിക്കും ഇന്റർകൂളർ എഞ്ചിൻ ആണ് അപ്പോൾ ഒന്നുകൂടെ മൈലേജ് കൂടുതൽ പ്രതീക്ഷിക്കുക കമ്പനി അലോയ്സ് ഉണ്ട് ടയേഴ്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു 80% ടയേഴ്സ് ഒക്കെ ഉണ്ട് അല്ലെ നമ്മൾ എത്ര രൂപയാണ് പ്രതീക്ഷിക്കുന്നത് 675,000 രൂപയാണ് 675,000 ആണ് പ്രതീക്ഷിക്കുന്നത് അതിൽ നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും ലോണ് നമുക്കൊരു 6 വരെ ചെയ്തു കൊടുക്കാം 6 രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാം അപ്പൊ കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ 2012 വി വരുന്ന ടയോട്ട ഇന്നോവ പിന്നെ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട് ബാക്കി അപ്രോണ് കാര്യങ്ങളൊന്നും പ്രശ്നമൊന്നുമില്ല എഞ്ചിൻ പരമായിട്ടൊക്കെ നമ്മൾ ഗ്യാരണ്ടി എഞ്ചിനൊക്കെ ഗ്യാരണ്ടി ഗ്യാരണ്ടി അത്യാവശ്യം നല്ല എൻക്വയറിയും നല്ല മൈലേജും അതേപോലെ തന്നെ നല്ല മെയിനൻസ് ചാർജ് ഒക്കെ വളരെ കുറവുള്ള ഒരു നല്ലൊരു മാർക്കറ്റുള്ള ഒരു വാഹനമാണ് ഡോൾട്ടൂൺ ഒക്കെ എങ്ങനെ കമ്പനി വരുന്നത് തന്നെയാണ് ഫുൾ ഓപ്ഷൻ ആണോ വരുന്നത് ഇത് 2018 ഏറ്റവും ഫുൾ ഓപ്ഷൻ VXT അതായത് RC-യിലൊക്കെ ഇങ്ങനെ തന്നെ കമ്പനി ബിൽട്ട് ആയിട്ട് ഡോൾട്ടൂൺ വരുന്ന കമ്പനി അലോയ്സ് ഉണ്ട് ടയേഴ്സ് ഒക്കെ ഒരു 90% ടയേഴ്സ് ഒക്കെ ഉണ്ട് ഇത് എങ്ങനെയാണ് ഒറിജിനൽ കേരളയാണോ ഒറിജിനൽ കേരള വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനമാണ് 75,000 kilometers മാത്രം ഓടിയിട്ടുള്ളൂ ഓക്കെ അതില് മോഡൽ ഏതായിരുന്നു മോഡൽ 2018 സിംഗിൾ ഓണർ കിലോമീറ്റർ എത്ര വരുന്നത് കിലോമീറ്റർ 80,000 കിലോമീറ്റർ ജെന്യൂൻ കിലോമീറ്റർ ആണ് ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് ഹിസ്റ്ററി ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് സിംഗിൾ ഓണർ ആണ് എത്ര രൂപയാണ് പ്രതീക്ഷിക്കുന്നത് 825,000 രൂപയാണ് 825,000 ആസ്കിങ് അതിൽ നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും ലോൺ ഒരു 7.5 വരെ ചെയ്തു കൊടുക്കും 7.5 വരെ നമുക്ക് ലോണും ചെയ്യാം ഏറ്റവും ഫുൾ ഓപ്ഷനിൽ 2018 സിംഗിൾ ഓണർ
80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഫുൾ കമ്പനി ഫിറ്റിംഗ്സിൽ വരുന്ന ലീവ. ഓക്കെ, മൈലേജ് നമുക്കൊരു 20 വരെ പ്രതീക്ഷിക്കാം. ഓക്കെ, അടുത്തത് സെഡാനാണ്, ടയോട്ട കൊറോള ഓൾട്ടിസ് അല്ലേ? എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസുകൾ? 2014 ഒറിജിനൽ കേരള വണ്ടി, J+ ഓപ്ഷനിലുള്ള കേരള വണ്ടിയാണ് കൊറോള ആൾട്ടിസ്. ഓക്കെ, ഓണർഷിപ്പ് എത്ര ആയിരുന്നു? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 136,000. 136 ജെനുവൻ കിലോമീറ്റർ ആണ്. ജെനുവൻ കിലോമീറ്റർ. ഓക്കെ, ഫുൾ കമ്പനി സർവീസ് ഉണ്ട്. സർവീസ് ഉള്ള വണ്ടിയാണ്. സെക്കൻഡ് ഓണർ. നമ്മൾ ആക്സിഡന്റ് ഫ്രണ്ട് കാര്യങ്ങൾ എന്തെങ്കിലും? ഒന്നുമില്ല. ഡീസൽ അല്ലേ വരുന്നത്? ഡീസൽ. നമുക്ക് മൈലേജ് എത്ര വരെ പ്രതീക്ഷിക്കും? 20 വരെ പ്രതീക്ഷിക്കാം. 20 വരെ മൈലേജും പ്രതീക്ഷിക്കാം. സെക്കൻഡ് ഓണറിൽ വരുന്ന കൊറോള ഓൾട്ടിസ്. J+ ആണ് ഓപ്ഷൻ. അത്യാവശ്യം എല്ലാ ഫിറ്റിംഗ്സും കമ്പനി. അലോയ്സ് വരുന്നില്ല, അല്ലാത്ത എല്ലാ ഫിറ്റിംഗ്സും വരുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ടോ? സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒന്നും വരുന്നില്ല. അത്യാവശ്യം AC ഫാസ്റ്റ് സ്റ്റിയറിംഗ്, ഫോർഡോ പവറിൻ്റെ എല്ലാ കാര്യങ്ങളും വരുന്ന ഒരു വാഹനം. പിന്നെ ടയർ ഒരു 60 above ടയേഴ്സ് ഒക്കെ ഉണ്ടല്ലേ. എത്ര രൂപയാണ് പ്രതീക്ഷിക്കുന്നത്? 9 lakh നമ്മൾ ആസ്കിങ്. ഓക്കെ, അതിൽ നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ ഒരു 8 വരെയൊക്കെ ചെയ്ത് കൊടുക്കും. 8 lakh വരെ. ഒരു 1 lakh ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇറക്കാവുന്ന മോഡൽ ഏതായത്? 2014 ഒറിജിനൽ കേരള. ഒറിജിനൽ കേരള 1:16 ഓട്ടം. ക്രെറ്റ 2015 മോഡലാണ്. 15 ഡീസൽ അല്ലേ വരുന്നത്? ഡീസൽ മാനുവൽ ആണ്. മാനുവൽ ആണ് വരുന്നത്. മറ്റേ ഓട്ടോമാറ്റിക് ആയിരുന്നോ? അല്ല, അത് മാനുവൽ ആണ്. ഓക്കെ, പിന്നെ നമുക്ക് 1.6 ആണോ അതോ 1.4? ഇത് 1.6 ആണ്. 6 ആണ്. അത്യാവശ്യം പെർഫോമൻസ് കൂടുതലുണ്ടാവും. XX ആണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ. XX ആണ് ഫുൾ ഓപ്ഷൻ ആണ്. ഓക്കെ, AC പവർ സ്റ്റിയറിംഗ്, ഫോർഡോ പവർ വിൻഡോ, സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, ABS, എയർ ബാഗ്, റിയർ വൈപ്പർ. അത്യാവശ്യം ഫുൾ കമ്പനി ഫിറ്റിംഗ്സിൽ, കമ്പനി അലോയ്സ് ഒക്കെ വരുന്ന ഒരു വാഹനം. ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർ ആണ് വരുന്നത്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 1,08,000. 1,08,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർ വരുന്ന. ഒറിജിനൽ കേരള അല്ലേ വരുന്നത്? കേരളയാണ്. ഓക്കെ, റേറ്റ് എത്രയാണ് പ്രതീക്ഷിക്കുന്നത്? റേറ്റ് നമ്മൾ 8.75 നമ്മൾ ആസ്കിങ്. ഓക്കെ, നെഗോഷ്യബിൾ ആണ് പ്രൈസ്. ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റും. നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ ഒരു 7.75 വരെ, 8 താഴെയൊക്കെ ആയിട്ട് ചെയ്തു കൊടുക്കാം. അപ്പൊ ഏകദേശം ഒരു 1 lakh അല്ലെങ്കിൽ 90,000 ആ റേഞ്ചിൽ നമുക്ക് ഉണ്ടെങ്കിൽ വണ്ടി പോയിട്ട് ഇറക്കാം. അപ്പൊ 2015 മോഡൽ. മോഡൽ സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർ. ഒറിജിനൽ കേരള. ഓട്ടം എത്രയായിരുന്നു പറഞ്ഞത്? 1,08,000. ഓക്കെ, 1.8 ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന, 1.6 വരുന്ന XS, ഏറ്റവും ഫുൾ ഓപ്ഷനിൽ വരുന്ന ക്രെറ്റ. 8.75 ആസ്കിങ്, നെഗോഷ്യബിൾ ആണ്. പിന്നെ അതിൽ നമ്മൾ ഒരു 7.75 വരെ നമുക്ക് ലോണും ചെയ്യാം. അടുത്ത് ടയോട്ട ഇന്നോവ ക്രിസ്റ്റ, എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസുകൾ? ഇത് 2017 റീ രജിസ്ട്രേഷൻ നമ്പറായ വണ്ടിയാണോ? ഓക്കെ, കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 1:21. 1:21 ഓടിയിട്ടുള്ള റീ രജിസ്റ്റേർഡ് വാഹനം. G4 ആണ്. AC പവർ സ്റ്റിയറിംഗ്, ഫോർഡോ പവർ വിൻഡോ, അത്യാവശ്യം എല്ലാ ഫിറ്റിംഗ്സും വരുന്ന ഒരു വാഹനം. കമ്പനി അലോയ്സ് ഒക്കെ ഉണ്ട്. ഒരു 80% ടയേഴ്സ് ഒക്കെ വരുന്നുണ്ട് അല്ലേ. പിന്നെ ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങള് ഒന്നുമില്ല. പിന്നെ എത്ര രൂപയാണ് പ്രതീക്ഷിക്കുന്നത്? ഇത് നമുക്ക് 14.60 പ്രതീക്ഷിക്കുന്നത്. 14.60 ആണ് പ്രതീക്ഷിക്കുന്ന വില. നെഗോഷ്യബിൾ അല്ലേ പ്രൈസ്? നെഗോഷ്യബിൾ. നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ ഒരു 10 lakh IDV ഉണ്ട് നമുക്ക്. 10 lakh IDV ഉള്ള ഒരു വാഹനമാണ്. അത്യാവശ്യം നല്ല പ്രൊഫൈൽ ഉണ്ടെങ്കിൽ ഒരു 10 lakh രൂപ വരെ നമുക്ക് ചെയ്യാൻ പറ്റും. 14 സംതിങ് ആണ് ആസ്കിങ്, നെഗോഷ്യബിൾ ആണ്. 2017 G4 റീ രജിസ്റ്റേർഡ് വാഹനം. കമ്പനി അലോയ്സ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം എല്ലാ ഫിറ്റിംഗ്സിലും വരുന്ന നല്ലൊരു വാഹനം.